വിശദമായ വാർത്തകളിലേക്ക് നിയമസഭയിൽ അസാധാരണ പ്രതിഷേധവുമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഓഫീസിനു മുന്നിലെ ഉപരോധത്തിനിടെ പ്രതിപക്ഷ എംഎൽഎമാരും വാച്ച് ആൻഡ് വാർഡും തമ്മിലാണ് സംഘർഷമുണ്ടായത് വാച്ച് ആൻഡ് വാർഡുകൾക്ക് പുറമേ അഞ്ച് ഭരണപക്ഷ എംഎൽഎമാർ കൈയേറ്റം ചെയ്തതായി പ്രതിപക്ഷം ആരോപിച്ചു സംഘർഷത്തിനിടെ സനീഷ് കുമാർ ജോസഫ് കുഴഞ്ഞു വീണു നാല് എംഎൽഎമാർക്ക് പരിക്കേറ്റതായി വിഡി സതീശൻ പറഞ്ഞു സച്ചിൻ ദേവിനും എച്ച് സലാമിനുമെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എംഎൽഎമാർക്കെതിരെ നടപടി ഉണ്ടായേക്കും സ്പീക്കറില്ല അപ്പോൾ അവർ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു ആ ഇരുന്ന് പ്രതിഷേധിച്ച ആളുകളെയാണ് ഈ വാച്ച് ആൻഡ് വാർഡിന്റെ നേതൃത്വത്തിൽ ചീഫ് മാർഷലിന്റെയും ഡെപ്യൂട്ടി ചീഫ് മാർഷലിന്റെയും നേതൃത്വത്തിൽ ആക്രമിച്ചത് ഈ സഭയിലെ തന്നെ ഏറ്റവും സീനിയറായ എംഎൽഎമാരിൽ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണയാണ് ഒരു ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആദ്യം ആക്രമിച്ചത് അതിന്റെ കൂടെ ഭരണകക്ഷിയിലെ എംഎൽഎമാർ മന്ത്രിമാരുടെ സ്റ്റാഫ് ഇവരെല്ലാവരും ചേർന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു നാല് പേർക്കാണ് പരിക്കേറ്റത് സനീഷ് കുമാർ എംഎൽഎ അതുപോലെ എ കെ എം അഷ്റഫ് ടി വി ഇബ്രാഹിം കെ രമ കെ കെ രമയെ ആറ് വനിതാ പോലീസുകാരാണ് വലിച്ചയച്ചത് കൈ തിരിച്ചുപിടിക്കുക സംഘർഷത്തിൽ ആറ് വാച്ച് ആൻഡ് വാർഡിനും പരിക്കേറ്റു സംഘർഷത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്പീക്കറുമായി ചർച്ച നടത്തി വി വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ അസാധാരണ സംഭവ വികാസങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത് സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ് അരിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് നിയമസഭയിൽ ഉണ്ടായത് സാധാരണഗതിയിൽ സഭാതലത്തിൽ നിയമസഭയുടെ നടുത്തളത്തിലും സ്പീക്കർ ഡയസിന് മുന്നിലും വരെയാണ് പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുക പക്ഷേ ഇന്ന് സംഭവിച്ചത് രാവിലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പോത്തൻകോട് ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനിയെ ആക്രമിച്ച സംഭവം ഉൾപ്പെടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന വിഷയമാണ് അടിയന്തരപ്രമേയ നോട്ടീസ് പ്രതിപക്ഷം കൊണ്ടുവന്നത് അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്പീക്കർ എടുത്തു അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല എന്നായിരുന്നു സ്പീക്കറുടെ ഇതിനുള്ള വിശദീകരണം ഇന്നലെയും ഇത്തരത്തിൽ ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോർപ്പറേഷൻ കൌൺസിലുണ്ടായ സംഘർഷം അതിൽ കൌൺസിലർമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും പരിക്കേറ്റു ആ വിഷയവും അടിയന്തരപ്രമേയമായി നോട്ടീസ് കൊണ്ടുവന്നെങ്കിലും അതും സ്പീക്കർ പരിഗണിച്ചില്ല തുടർച്ചയായ രണ്ടാം ദിവസം ഇത്തരത്തിൽ നോട്ടീസ് പോലും പരിഗണിക്കാതെ സ്പീക്കർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായി അത് നടുത്തളത്തിൽ പ്രതിഷേധം തുടർന്നു സഭാ നടപടികളുമായി മുന്നോട്ട് പോവുകയെന്ന പതിവ് തന്ത്രം ഇന്നും സ്പീക്കർ പയറ്റി പക്ഷേ അതിനിടയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതിപക്ഷത്തിന് നട്ടലില്ലാത്ത സമീപനമാണ് വാഴപ്പിണ്ടി നട്ടലിലുള്ളവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്ന പരാമർശങ്ങളാണ് പ്രതിപക്ഷത്തെ വീണ്ടും പ്രകോപിപ്പിച്ചത് സംഘർഷം ശക്തമായ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി നിയമസഭാ കക്ഷി യോഗം ചേർന്നു പ്രതിപക്ഷ നേതാവിന്റെ ചേംബറിൽ അതിലുണ്ടായ തീരുമാനം സ്പീക്കറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എംഎൽഎമാർ അവിടെ ധർണയിരുന്നു സമരം അത് സ്പീക്കറുടെ ചേംബർ ഉപരോധിച്ചുകൊണ്ട് സമരമിരുന്നു അത് അത്യസാധാരണമായ സംഭവമാണ് നേരത്തെ ഒന്നോ രണ്ടോ തവണ സമരമുണ്ടായിട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ അത്ര ഒരു സമരരീതിയിലേക്ക് പോകാറില്ല സഭയിൽ അവിടെയാണ് സംഘർഷത്തിന്റെ തുടക്കം സ്പീക്കറുടെ ചേംബർ ഉപരോധിച്ചതോടുകൂടി വാച്ച് ആൻഡ് വാർഡ് കൂട്ടത്തോടെ എത്തി എംഎൽഎമാർക്ക് മുന്നിൽ വലയം തീർത്തു മുതിർന്ന നേതാവും ലീഗ് എംഎൽഎയുമായ എം കെ മുനീർ ഈ സമരമിരിക്കുന്ന പ്രതിപക്ഷത്തെ എംഎൽഎമാർക്ക് അടുത്തേക്ക് എത്താൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കടന്നുപോകാൻ കഴിയാത്ത വിധം വാച്ച് ആൻഡ് വാർഡിന്റെ വലയം ഉണ്ടായി അപ്പോഴാണ് പ്രതിഷേധം തുടങ്ങുന്നത് മറ്റു തലത്തിലേക്ക് മാറുന്നത് വാച്ച് ആൻഡ് വാർഡുമായി പ്രതിപക്ഷ എംഎൽഎമാർ തിരുവഞ്ചൂർ രാധാ അടക്കമുള്ള മുതിർന്ന എംഎൽഎമാരും യുവ എംഎൽഎമാരും വാച്ച് ആൻഡ് വാർഡുമായി വാക്കുതർക്കമുണ്ടായി അതിനുശേഷം സ്പീക്കറെ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് പ്രഖ്യാപിച്ച് പുറത്തേക്ക് വന്നു അവിടെ മന്ത്രിമാർക്കും കടന്നു പോകേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത് വഴി ഒരുക്കാൻ വാച്ച് ആൻഡ് വാർഡ് ശ്രമിച്ചതാണ് സംഘർഷങ്ങൾ കൂടുതൽ ആക്കിയത് അവിടെ ഭരണപക്ഷ എംഎൽഎമാരും ഒരു വശം സംഘടിച്ചെത്തി സ്പീക്കർക്ക് വഴിയൊരുക്കാൻ ശ്രമിച്ചു അവിടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിപക്ഷ എംഎൽഎമാരെ ഭരണപക്ഷ എംഎൽഎമാർ സച്ചിൻ ദേവ് വിജിൻ ഐ ബി സതീഷ് തുടങ്ങിയ ഭരണപക്ഷ എംഎൽഎമാർ പ്രതിപക്ഷ എംഎൽഎമാരെ ആക്രമിച്ചു എന്ന തരത്തിൽ ആരോപണങ്ങളുണ്ടായി ഇതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു തള്ളി എന്ന തരത്തിലും ആക്ഷേപമുണ്ടായി അതും സംഘർഷം ഇരട്ടിപ്പിച്ചു അങ്ങനെ ഒന്നര മണിക്കൂറിലേറെ നീണ്ട സംഘർഷം ഇതിനിടെ വനിതാ വാച്ച് ആൻഡ് വാർഡ് വനിതാ എംഎൽഎമാരെ അടക്കം അവിടെ നിന്ന് കെ കെ രമയും ഉമാ തോമസിനെയും അവിടെ നിന്ന് നീക്കം ചെയ്തു മറ്റ് എംഎൽഎമാരെയും
അവിടെ നിന്ന് സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ നിന്ന് വാച്ചാൻ വാർഡ് ബലപ്രയോഗിച്ചത് കൊണ്ടുപോകുന്നതും കാണാമായിരുന്നു. ഇതിനിടെ പലതവണ എം എൽ എമാരും വാച്ചാൻ വാർഡുമായി സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ 5 പ്രതിപക്ഷ എം എൽ എമാർക്ക് പരിക്കേറ്റു. ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കുഴഞ്ഞു വീണ തല ഇടിച്ചു പരിക്കേറ്റു. അദ്ദേഹത്തെ നിയമസഭയിലെ ഡോക്ടറുടെ മുറിയിലേക്കും പിന്നീട് ആശുപത്രിയിലേക്കും മാറ്റി. 5 എം എൽ എമാർക്ക് ആകെ പരിക്കുപറ്റിയെന്നാണ് പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന വിവരം. വാച്ചാൻ വാർഡ് ഉദ്യോഗസ്ഥർക്കും പരിക്കുപറ്റി. ഇവരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സഭയിൽ അടുത്ത കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള സംഘർഷ സാഹചര്യം. ഇതിനിടെ 12 മണിക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന കാര്യോപദേശ സമിതി യോഗം ചേർന്നു. അത് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. തുടർന്ന് ഈ യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. സംഘർഷം ഉണ്ടാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഭരണപക്ഷത്ത് ശക്തമാകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് കാര്യോപദേശ സമിതി യോഗം ചേരുമ്പോൾ സർക്കാർ ആ കാര്യം അവതരിപ്പിക്കും. ഏത് തരത്തിൽ നടപടിയാണ് വേണ്ടതെന്ന കാര്യത്തിൽ ആലോചന ഉണ്ടാവും. പോലീസ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ നിയമസഭാ സെക്രട്ടറി ആലോചിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സംഘർഷമുണ്ടായതിനെതിരെ നടപടിയുണ്ടാകും. പ്രതിപക്ഷമാണെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ തുടർച്ചയായി സ്പീക്കർ ഹനിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് സ്പീക്കർ ഇത്തരം നിലപാടെടുക്കുന്നത്. സ്പീക്കറെ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നു. ഭരണപക്ഷത്തെ എം എൽ എമാർ കൊട്ടേഷൻ എടുത്ത എന്ന പോലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനെത്തുന്നു. തുടർച്ചയായി പ്രസംഗം തടസ്സപ്പെടുത്തുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുക ശൂന്യവേളയിൽ അത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. ആ അവകാശത്തെ തുടർച്ചയായി സ്പീക്കർ ലംഘിക്കുകയാണ്. സ്പീക്കർ നീതി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സ്പീക്കറുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷത്തിന്റെ മാർച്ച്. അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. നാളെ രാവിലെ സഭ ചേരുമ്പോഴും പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കും. ഏത് തരത്തിലുള്ള നടപടിയാണ് ഈ പ്രതിഷേധക്കാർക്കെതിരെ എം എൽ എമാർക്കെതിരെ ഉണ്ടാവുക എന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഭരണപക്ഷ എം എൽ എമാർക്കെതിരെ പ്രതിപക്ഷത്തിന്റെയും പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് സ്പീക്കർ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്നാണ് നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ അല്ലേ? ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അതിന് കാരണം ഈ നടപടി ആദ്യം തീരുമാനിക്കേണ്ടത് കാര്യോപദേശ സമിതിയിലാണ്. അതിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പങ്കെടുക്കും. സ്പീക്കർ പങ്കെടുക്കുന്ന യോഗമാണ്. സ്വാഭാവികമായും സ്പീക്കർ നിയമസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഈ യോഗത്തിൽ അവതരിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കും. ഇരുപക്ഷത്തും പരാതിയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ വലിയ നടപടിയെ കടക്കാതെ പോകാനും സാധ്യതയുണ്ടെങ്കിൽ പോലും നിരന്തരം ഇത്തരം സംഘർഷം സഭയിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ഭരണപക്ഷത്ത്. അപ്പോൾ പ്രതിപക്ഷം പറയാൻ പോകുന്നത് ഭരണപക്ഷ അംഗങ്ങളാണ് തങ്ങളെ ആക്രമിച്ചത്. 5 എം എൽ എമാരുടെ പേരെടുത്ത് പറഞ്ഞവരുടെ പരാതി മാധ്യമങ്ങളിലൂടെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഔദ്യോഗികമായൊരു സ്പീക്കർക്ക് അത്തരം പരാതി കത്ത് നൽകുമോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി രണ്ടു പക്ഷത്തിന്റെ നടപടി വേണം. ഏകപക്ഷ നടപടിയാണെങ്കിൽ സഭ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ഈ മാർച്ച് 31 വരെയാണ് സഭ ചേരേണ്ടത്. ഇപ്പോഴത്തെ ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അത്രയും ഉണ്ടാകുമോ? അല്ലാതെ സഭ വെട്ടിച്ചുരുക്കി ഗില്ലറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. നാളെയോ മറ്റന്നാളോ കാര്യോപദേശ സമിതി യോഗം ചേരും. അതിലാകും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. തീർച്ചയായും വിവി അരുണാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. റിയാസിന്റെ മന്ത്രിസ്ഥാനം മാനേജ്മെന്റ് ക്വാട്ട ആണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. മരുമകൻ എത്ര വലിയ പി ആർ വർക്ക് നടത്തിയാലും സ്പീക്കർക്ക് ഒപ്പം എത്തുന്നില്ല എന്ന ആധിയാണ് മുഖ്യമന്ത്രിക്കെന്നും സതീശൻ വിമർശിച്ചു.